ഹായ്, എല്ലാവർക്കും എന്റെ വാൽക്കണ്ണാടിയിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാവരും സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് സെൽഫി എടുക്കാറുണ്ട്. ഇങ്ങനെ നിന്നൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നത്? പിന്നെ ഒരു സമയത്ത് ഈ ഫോട്ടോസ് ഒക്കെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഓർമ്മയായിരിക്കും അല്ലെ, ഒരു സന്തോഷം നമുക്ക്. അതുപോലെ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു മൊമെന്റ് സൂക്ഷിക്കുന്ന ഒരു വിധമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇനി ആദ്യം ഫുഡ് ഇംപ്രഷൻ എടുക്കാനായിട്ട് നമുക്കൊരു ഡോ തയ്യാറാക്കണം. അതിനായിട്ട് ഒരു കപ്പ് മൈദ, ഒരു കപ്പ് ഉപ്പ്, ഇത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് വെള്ളം, ഇത് ഇത്രയും എടുക്കാം. ഇനി ഇത് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ കൈ ഉപയോഗിച്ചൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. മാവ് കുഴച്ച് ഏകദേശം ഈ സമയമാകുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് സൈഡിലൊന്ന് ഒട്ടിപ്പിടിക്കാത്ത പരുവാവുന്നത് വരെ നന്നായിട്ടൊന്ന് നീഡ് ചെയ്തൊരു സോഫ്റ്റ് ഡോ നമുക്ക് തയ്യാറാക്കാം. ഡോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിൽ ആവശ്യത്തിന് കളറ് ചേർത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നോൺ ടോക്സിക് ആയിട്ടുള്ള പ്ലേ ഡോ ആയിട്ട് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ഈ ഡോ മൂന്ന് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവർ വിരിച്ച് അതിന് മുകളിൽ ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഇതിൽ കുഞ്ഞുങ്ങളുടെ ഫുഡ് ഇംപ്രഷൻ എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം കുഞ്ഞുങ്ങളുടെ കാലിൽ ഒരു ബേബി ഓയിൽ തേച്ചതിന് ശേഷം ഇങ്ങനെ പതുക്കെ ഒന്ന് അതിലേക്ക് കൊണ്ടുവച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. ഇനി അതുപോലെ തന്നെ അടുത്ത കാലിലും ബേബി ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം കാല് പതുക്കെ അത് ഡോയിലേക്ക് ഒന്ന് അമർത്തി കൊടുക്കുക. ഞാൻ കൈയുടെ ഇംപ്രഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഈ കവർ ഒന്ന് ടേൺ ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ കാലിൽ ചെയ്തതുപോലെ തന്നെ ബേബി ഓയിൽ അപ്ലൈ ചെയ്തിട്ട് വേണം കൈയും ഇതിൽ പ്രസ് ചെയ്ത് പിടിക്കാൻ. ഒരുപാട് വട്ടം ട്രൈ ചെയ്തിട്ടാണ് കേട്ടോ ഇത് കൈയുടെ എടുക്കാൻ പറ്റിയത്. ഓരോ പ്രാവശ്യവും കുഞ്ഞിൻ്റെ കൈ ഇങ്ങനെ കൊണ്ടുവയ്ക്കുമ്പോഴെല്ലാം അതും കൂടി ഇങ്ങനെ നുള്ളി നുള്ളി എടുക്കും. കുറച്ച് പാടുപെട്ടിട്ടായാലും അവസാനം കൈയുടെയും അടയാളം എനിക്ക് കിട്ടി. എന്നാൽ ഒരു ലൈഫ് ലോങ് മെമ്മറി ആണെന്ന് ഓർക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയില്ല. ഇപ്പൊ നമ്മുടെ ഡോ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള ലിക്വിഡ് തയ്യാറാക്കുകയാണ്. അതിനായിട്ട് ഒരു കപ്പ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ് ഞാനിവിടെ എടുക്കുന്നത്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് നമുക്ക് ഈസിലി അവൈലബിൾ ആണ്, ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ കിട്ടും. അതിലേക്ക് അത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് ലംസ് ഒന്നും ഇല്ലാതെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് നല്ല ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഡോയിലേക്ക് നമുക്ക് ഈ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഈ ഡോ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ലിക്വിഡ് ഒഴിച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പൊട്ടി പോകാൻ വേണ്ടിയിട്ട് ഈ പ്ലാസ്റ്റിക് കവറിന്റെ സൈഡിൽ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഉണങ്ങി സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ദിവസം വെയിറ്റ് ചെയ്യാം.
ഇതിപ്പോൾ അടുത്ത ദിവസമാണ് നമ്മൾ ഒഴിച്ച ലിക്വിഡൊക്കെ നല്ലതുപോലെ കട്ടിയായിട്ടുണ്ട്. നമുക്ക് ഈ ഡോ പതുക്കെ പൊക്കിയെടുത്തൊന്ന് തിരിച്ചു വെക്കാം. ആ ഡോ എടുത്ത് മാറ്റിയപ്പോ കണ്ടോ എന്ത് ഭംഗിയായിട്ടല്ലേ നമുക്കത് കിട്ടിയിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഈ കാലിന്റെയും അടുത്തത് കൈയുടെയും ഡോ ഇങ്ങനെ എടുത്ത് മാറ്റാം. ഒരു കാര്യവും കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തായിട്ട് ഒരു ബെല്ലൈക്കൺ വരും, അപ്പോൾ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾക്കായിരിക്കും അത് ആദ്യം കാണാൻ പറ്റുന്നത്. ഇനിയൊരു നൈഫും ഒരു പഴയ ബ്രഷും എടുത്ത് നമുക്ക് ഈ കൈയുടെയും കാലിൻ്റെയും ഷേപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫാബ്രിക് കളർ എടുത്ത് ഇതൊന്ന് കളർഫുൾ ആക്കി കൊടുക്കാം. എങ്ങനെയുണ്ട് ഫൈനൽ റിസൾട്ട്? ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. താങ്ക് യു ഫോർ വാച്ചിങ്.